ഓമശ്ശേരി കാതിയോട് കാർ ഡ്രൈനേജിലേക്ക് മറിഞ്ഞു അപകടം. എടവണ്ണയിൽ താമസിക്കുന്ന കുടുംബം പറശ്ശിനിക്കടവിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ എതിരെ വന്ന വണ്ടിക്ക് സൈഡ് കൊടുക്കുന്നതിനിടയിൽ ഇടതുവശത്തെ ഡ്രൈനേജിലേക്ക് വാഹനം മറിയുകയായിരുന്നു. മുന്നറിയിപ്പ് ബോർഡുകളൊന്നും സ്ഥാപിക്കാതെ റോഡ് നവീകരണം നടത്തുന്നതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാരുടെ ആരോപണം. നവീകരണ പ്രവൃത്തി നടത്തുന്ന എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ ഓമശ്ശേരി കാതിയോടാണ് കാർ ഡ്രൈനേജിലേക്ക് മറിഞ്ഞ് അപകടം സംഭവിച്ചത്. എടവണ്ണയിൽ താമസിക്കുന്ന കുടുംബം പറശ്ശിനിക്കടവിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ എതിരെ വന്ന വണ്ടിക്ക് സൈഡ് കൊടുക്കുന്നതിനിടയിലാണ് ഇടതുവശത്തെ ഡ്രെയിനേജിലേക്ക് വാഹനം മറിഞ്ഞത്. റോഡിന് വീതി കുറവും വളവുമുള്ള ഈ ഭാഗത്ത് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് എന്ന തരത്തിൽ യാതൊരു മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിച്ചിട്ടില്ല. ഡ്രെയിനേജ് പ്രവൃത്തിയുടെ ഭാഗമായി മുകൾ വശത്തേക്ക് കൂർത്ത കമ്പികൾ ഉയർന്നു നിൽക്കുന്നുമുണ്ട്. യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്ന രീതിയിൽ റിഫ്ലക്ടറോ മുന്നറിയിപ്പ് ബോർഡുകളോ സ്ഥാപിക്കാത്തതാണ് അപകടത്തിന് കാരണമായത്. അപകടത്തിൽ കാർ യാത്രക്കാരായ എടവണ്ണ സ്വദേശിനിക്കും 3 വയസ്സുള്ള കുട്ടിക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവർ യാത്ര ചെയ്തിരുന്ന വാഹനം പാടെ തകർന്നിട്ടുമുണ്ട്. 2 സ്കൂളും മദ്രസയും പള്ളിയുമുള്ള ഈ ഭാഗത്ത് വിദ്യാർത്ഥികളും മറ്റുള്ളവരുമായി ഏറെ ആളുകൾ കാൽനടയാത്ര ചെയ്യുന്ന സ്ഥലത്താണ് മുന്നറിയിപ്പുകളൊന്നും സ്ഥാപിക്കാതെ നവീകരണ പ്രവൃത്തി നടക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് ഇതേ നിർമ്മാണ കമ്പനിയുടെ നിർമ്മാണത്തിലുള്ള റോഡ് സൈഡിലെ ഒരു കുഴിയിൽ വീണ് ഒരു ഇരുചക്രവാഹന യാത്രക്കാരന് മാരകമായി പരിക്കേറ്റിരുന്നു. അന്ന് ജില്ലാ കളക്ടർക്ക് മുന്നിലെത്തിയ പരാതിയിൽ നിർമ്മാണം നടക്കുന്നതിൻ്റെ 200 മീറ്റർ മുൻപായി വേണ്ടത്ര മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് ഉത്തരവ് നൽകിയിരുന്നു. എന്നാൽ പിന്നീട് ഈ ഉത്തരവുകളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ നിർമ്മാണത്തിൽ കാതിയോട് എന്ന സ്ഥലത്ത് മുകളിലോട്ട് കൂർത്ത് നിൽക്കുന്ന കമ്പികളുള്ള ഡ്രൈനേജുകളാണ് സ്ഥാപിച്ചത്. അവിടെ വളരെ വലിയൊരു വളവുമാണ്, വീതിയും കുറവുണ്ട്. ഈ സ്ഥലത്ത് പണി തുടങ്ങിയിട്ട് ഏകദേശം 15 ദിവസത്തോളമായി. അവിടെ കൂർത്ത കമ്പികളുള്ള ഡ്രൈനേജിലേക്ക് കഴിഞ്ഞ ദിവസം എടവണ്ണ സ്വദേശികളായ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും പരിക്ക് പറ്റി, കാറ് മറിഞ്ഞു വീണ്ട്. അവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡുകളോ ഒരു റിഫ്ലക്ടറോ യാതൊന്നും തന്നെ അവിടെ സ്ഥാപിച്ചിട്ടില്ല. റോഡ് പണി നടക്കുന്നുണ്ടെന്നും ഈ മൂർച്ചയേറിയ കൂർത്ത കമ്പികളുള്ള ഡ്രൈനേജാണ് റോഡിൽ സ്ഥാപിച്ചതെന്നും അവിടെ വലിയ കുഴിയുണ്ട്, വളവുണ്ട്, ഈ രീതിയിൽ യാതൊരു മുന്നറിയിപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് സാധാരണ നിലയിൽ വാഹനം ഓടിച്ച് ഒരു വണ്ടിക്ക് സൈഡ് കൊടുത്തപ്പോൾ ഇവരെ കാറ് സൈഡിലേക്ക് മറിഞ്ഞു വീണത്. മാത്രവുമല്ല, നവീകരണം നടത്തുന്ന എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ മുക്കൻ ടൗണിനോട് ചേർന്നും നിരവധി സ്ഥലങ്ങളിലാണ് ഇതേ നിർമ്മാണ കമ്പനി നിരുത്തരവാദപരമായ രീതിയിൽ പ്രവൃത്തി നടത്തുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഈ ഓമശ്ശേരി മുതൽ ഈ മുക്കം വരെയുള്ള 5 കിലോമീറ്റർ ദൂരത്ത് 4-5 കിലോമീറ്റർ ദൂരത്ത് 10 സ്ഥലത്തെങ്കിലും കൂർത്ത കമ്പികൾ തെളിഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നതിൻ്റെ അവിടുന്ന് 100 മീറ്റർ മുന്നിൽ ഇപ്പോഴും കൂർത്ത കമ്പികളുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അപകടത്തിനിരയായവർ മുക്കം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്കും വരും ദിവസങ്ങളിൽ പരാതി നൽകാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ മുക്കം.